മണർകാട് പള്ളി വികാരി ഫാദർ തോമസ് മറ്റത്തിലിപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ, പ്രത്യേകിച്ച് ഇടവക വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജയിക്കുന്നതിനുകൂലായിട്ട് ഇടവകക്കാരനായതുകൊണ്ട് തന്നെ ഒരു പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും സഭയുടെ ഒരു നിലപാടായിരുന്നു? അതൊരിക്കലും ആയിരുന്നില്ല. അതൊരു ഇടവക്കാരൻ നിലയിൽ ആ ഇടവകയുടെ ഒരു സഹവികാരെന്നുള്ള ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊക്കെ ജനങ്ങൾ അതിൻ്റെ അകത്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരതനുസരിച്ചൊക്കെ വിധി എഴുതിയിട്ടുണ്ട്. അവരൊക്കെ അതേപ്പറ്റി വോട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു സഭയുടെ നിലപാടോ അല്ലെങ്കിൽ പള്ളിയുടെ നിലപാടോ അല്ല. ഒരു ഇടവകക്കാരൻ എന്നുള്ളൊരു പിന്തുണ ജയിക്കിന് കിട്ടാൻ സാധ്യതയുണ്ടോ മണർകാട് എന്ന്? അത് സത്യമായ ഇടവക്കാരനാണെന്നുള്ളത്. പക്ഷേ പിന്തുണ കിട്ടുമെന്നുള്ളത് ജനങ്ങളെ തീരുമാനിക്കണ്ടേ? ആ ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഇടവക്കാരെ തീരുമാനിക്കട്ടെ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. ആ കാര്യം ഞങ്ങൾ ഇടപെടുന്ന വിഷയമില്ല. കഴിഞ്ഞ തവണ ഈ ദേവാലയത്തിലെ വികാരി എന്ന രീതിയിൽ അങ്ങയുടെ തന്നെ ഒരു ഓഡിയോ സന്ദേശം പ്രചരിച്ചിരുന്നു. അത് അന്നത്തെ സഹകരണത്തിൽ ചെയ്തതാണ്. അതിനൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല. ഇന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. ഇന്ന് അങ്ങനെ തന്നെ പ്രസക്തി ഇല്ല അതിന്. അതുകൊണ്ട് അതേപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുകയില്ല. അതതിൻ്റെ കാര്യം. സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്ഥാനാർത്ഥി വിലയിരുത്താനായിട്ട് അവർ രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളാണ്. പക്ഷേ അതേപ്പറ്റി എനിക്ക് പ്രത്യേക അഭിപ്രായം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു അഭിപ്രായം പ്രകടനം നടത്താൻ ആവശ്യമില്ല. അതതിൻ്റെ കാര്യം. എന്തായാലും ഈ ഒരു സഭാ തർക്കം ഒരു ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ അല്ലേ? സഭാ തർക്കം പരിഹരിക്കേണ്ടത് ഈ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജാതി മതവിഭാഗങ്ങളുടെയും ആവശ്യമാണ്. അതുകൊണ്ടാണ് അത്രയും ആൾ അനുകൂലമായിട്ട് അഭിപ്രായ വോട്ടെടുപ്പ് അവർ അഭിപ്രായം രേഖപ്പെടുത്തിയത്. എന്തായാലും വ്യക്തമാണ് ഇക്കാര്യത്തിൽ. കഴിഞ്ഞ തവണ ഈ ജാക്കോബൈറ്റ് വോട്ടുകൾ, യാക്കോബായ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കാര്യമായി ജയിക്കാൻ അനുകൂലമായിട്ട് പോൾ ചെയ്തിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മണർകാട് പഞ്ചായത്തിൽ ഉൾപ്പെടെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായി എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. ഏതായാലും ഇത്തവണ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ ഇടവകാംഗം ആണെങ്കിൽ കൂടി ജയിക്കിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടോ, അല്ലെങ്കിൽ ചാണ്ടിയുമിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടോ പ്രത്യേകിച്ച് ഒരു നിലപാടില്ല, സമദൂരം ആണ് എന്നാണ് ഇപ്പോൾ മണർകാട് പള്ളി വികാരി ഫാദർ തോമസ് മറ്റത്തിൽ പ്രതികരിക്കുന്നത്. ജോബിൻ തക്കടിക്കൊപ്പം കെ ബി ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.